നമ്മുടെ ചങ്ങനാശ്ശേരിയിലെ പോപ്പും കാണിച്ചുകുളങ്ങരയിലെ വെള്ളാപ്പള്ളി സാറും പിന്നെ ഇടയ്ക്കൊക്കെ ചില കത്തോലിക്ക അച്ഛന്മാരുമൊക്കെ, അച്ഛന്മാർക്ക് അത്രയില്ല. ഈ സർക്കാർ ജീവനക്കാർ, സർക്കാരിൻ്റെ ആനുകൂല്യം എല്ലാം കൂടി ഒരു പ്രത്യേക സമുദായത്തിൽ കേന്ദ്രീകരിച്ച് പിടിച്ചെടുത്ത് വലിച്ചെടുത്ത് വാരിയെടുത്ത് അങ്ങനെയൊക്കെ പറഞ്ഞുള്ള പല പ്രസ്താവനകളും രംഗത്ത് വരുന്നതിനിടയിലാണ് നിയമസഭയ്ക്കകത്ത് മന്ത്രി നിലവിലുള്ള സർക്കാർ ജീവനക്കാരുടെ ജാതി തിരിച്ചുള്ള ഒരു കണക്ക് പുറത്തുവിട്ടത്. മന്ത്രിമാരുടെ കണക്കും അതുപോലെ തന്നെ എം എൽ എമാരുടെ കണക്കും ഒക്കെ പല ഘട്ടങ്ങളിലും പറഞ്ഞിട്ടുള്ളതാണ്. കേരള ചരിത്രത്തിലെ മുഖ്യമന്ത്രിമാരുടെ കണക്ക്, ഉന്നത ഉദ്യോഗസ്ഥരുടെ കണക്ക്, ഇപ്പോൾ ഈ പറയുന്ന പിന്നെ എന്താ പറയുന്നത്, ഈ പ്രത്യേക സമുദായത്തിൻ്റെ പ്രത്യേകമായ വോട്ട് പ്രത്യേകമായി മൊത്തത്തിൽ വാങ്ങി അധികാരത്തിലെത്തിയ സർക്കാർ ഇരിക്കുമ്പോൾ ഉള്ള വൈസ് ചാൻസലർമാരുടെ കണക്ക്, പിന്നെ അതുമായി ബന്ധപ്പെട്ട കണക്കുകളൊക്കെയും നമ്മൾ ചർച്ച ചെയ്യുന്നൊരു സംഗതിയാണ്. അതിൻ്റെ കൂട്ടത്തിലാണ് ഈ സംഗതിയും പുറത്തു വന്നത്. ഇതിന് ഞാൻ അത്രയും പ്രാധാന്യം കൊടുക്കേണ്ടതില്ല എന്ന് വിചാരിച്ചതിനൊരു കാരണമുണ്ടായിരുന്നു. ഈ കുട്ടിഘോഷിക്കുന്ന സർക്കാർ സർവീസ് എന്നൊക്കെ പറയുന്നത് ഇതിങ്ങനെ നടത്തിക്കൊണ്ടു പോകുന്നവർക്ക് ഒരു വീട് വെക്കാനും മക്കളെ കെട്ടിക്കാനും ഉപകരിക്കുന്ന ഒരു സംഗതിയാകും എന്നുള്ളതിനപ്പുറത്ത് മറ്റൊന്നും പ്രത്യേകിച്ച് ഗുണമൊന്നുമുള്ള കാര്യമല്ല എന്ന് അനുഭവിച്ചറിയുന്ന ഒരാളുകൂടി ആയതുകൊണ്ടാണ് ഞാൻ ഇതിൽ വലിയ ആവേശക്കമ്പം പൊട്ടിക്കാതിരുന്നത്. യഥാർത്ഥത്തിൽ ഈ മുസ്ലിം സമുദായം സർക്കാരിൽ നിന്ന് വാങ്ങിച്ചെടുത്തുകൊണ്ടല്ല ഇങ്ങനെ രക്ഷപ്പെട്ടത്. സർക്കാരിൽ നിന്ന് വാങ്ങുന്നതിനെക്കുറിച്ചും ഒരു പിയൂണാവുന്നതിനെക്കുറിച്ചും ഒരു ക്ലർക്കാവുന്നതിനെക്കുറിച്ചും ഒരു യു ഡി ആവുന്നതിനെക്കുറിച്ചും ഒക്കെയുള്ള സർക്കാർ സംവിധാനത്തോടുള്ള മോഹം ചില സമുദായങ്ങൾക്കുള്ളതുപോലെ മുസ്ലിം സമുദായത്തിനുണ്ടായിരുന്നെങ്കിൽ ഇതൊരു ഗതിയും പരഗതിയും പിടിക്കില്ലായിരുന്നു. ഇത് നല്ല ചങ്കൂറ്റത്തോടെ, കരുത്തോടെ, ധൈര്യത്തോടെ ഓരോ കാര്യങ്ങൾ സംരംഭങ്ങളായി നാട്ടിൽ ചെയ്യാനും വ്യവസായം നടത്താനും പൊട്ടിപ്പോയാൽ പൊട്ടുനിർത്തുന്ന് തുടങ്ങി മറ്റൊന്ന് വേറൊന്ന് പൊട്ടിക്കാനും പിന്നെ ഭാഷയറിയാതെ നാടറിയാതെ കപ്പലിലെങ്കിൽ കപ്പലിൽ പത്തേമാരിയിലെങ്കിൽ പത്തേമാരിയിൽ പഠിച്ച പാ റാ താ നാ മാ കാ പൂവും കൊണ്ട് കയറി അവിടെ ചെന്ന് കാര്യങ്ങൾ ചെയ്യാനുമുള്ള തൻ്റെയിടത്തിലും ആർജവത്തിലുമാണ് ആ ജനിതക ഘടനയിൽ നിന്നാണ് ഈ മുസ്ലിം സമുദായം ഈ കാണുന്ന സംഗതികളൊക്കെ ഉണ്ടാക്കിയത്. മാത്രമല്ല ആ ഉണ്ടാക്കിയത് ചില സമുദായങ്ങളെപ്പോലെ കുഴിച്ചിടാതെ ബാങ്കിലിടാതെ അതെടുത്തു വെച്ച് അനുഭവിച്ച് ആധുനിക കാറുകളായും നല്ല കാപ്പിയുടിയായും നല്ല വസ്ത്രങ്ങളായും ഒക്കെ ധരിച്ച് നല്ല പളവളപ്പായി ഈ സമൂഹത്തിൽ നിൽക്കുന്നത് എന്ന് ബോധ്യപ്പെടുത്താൻ കൂടിയാണ് ഈ കണക്കൊന്ന് പറയണമെന്ന് വിചാരിച്ചത്. നിങ്ങളെല്ലാവരും കണ്ടതായിരിക്കും കണക്ക്. സർക്കാർ പുറത്തുവിട്ട കണക്ക് പ്രകാരം സർവീസിലുള്ള മൊത്തം ജീവനക്കാർ 545,423, ജനറൽ വിഭാഗം 196,837, ഒ ബി സി 285,000 പരം, എസ് സി 51,000, എസ് ടി 10,513. എന്നിട്ട് ഓരോ ജാതിയും തിരിച്ചുള്ള കണക്കുകളും കൊടുത്തിട്ടുണ്ട്. മുന്നോക്ക ക്രിസ്ത്യൻസ് 73,713, നായർ പിള്ള തമ്പി അടങ്ങുന്ന അനുബന്ധ വിഭാഗങ്ങൾ 108,000, ബ്രാഹ്മണർ നമ്പൂതിരി അനുബന്ധ വിഭാഗങ്ങൾ 7,112, ഈഴവ തീയ 115 ഇല്ലറ, മുസ്ലിം ഏതാണ്ട് 73,000, ലത്തീൻ ക്രിസ്ത്യർ 22,542 എന്ന് തുടങ്ങി ധീവര, പുലയ, ഹിന്ദു, നാടാർ, പരിവർത്തിത ക്രൈസ്തവരുടെ കണക്കുകളെല്ലാം ഉണ്ട്. മുസ്ലിം സമുദായത്തിൻ്റെ ആനുപാതികമായ നിലവിലുള്ള സംവരണ നയം വെച്ചിട്ട് നോക്കിയാൽ ഏതാണ്ട് 108% കുറവുണ്ടെന്നാണ് പറയുന്നത്. എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഉള്ളതിൻ്റെ ഇരട്ടി ആളുകൾ സർവീസിൽ കാണേണ്ടതാണ്. അതുകൊണ്ട് കാണിച്ചോളങ്ങരയിലെ വെള്ളാപ്പള്ളി സാർ വിചാരിക്കുന്നത് പോലെ ഈഴവരുടെ എടുത്തുകൊണ്ട് ഓടിയത് മുസ്ലിങ്ങളല്ല, അത് ഓടുന്നതായി വർത്തമാന കാലഘട്ടത്തിലെ ചില പ്രത്യേക ലക്ഷ്യങ്ങൾക്ക് വേണ്ടി വെള്ളാപ്പള്ളി അദ്ദേഹത്തിന് തോന്നുന്നതാണ്. പിന്നെ നമ്മുടെ ചങ്ങനാശ്ശേരി പോപ്പ് സാറ് പറഞ്ഞതുപോലെ പ്രത്യേകമായ ഒരു സമുദായത്തെയും പ്രീണിപ്പിക്കുകയോ ഒന്നും ചെയ്യുന്നില്ല. ഇതിൽ ഈ ലത്തീൻ കത്തോലിക്കരൊക്കെ അടങ്ങുന്ന വിഭാഗങ്ങൾക്കുണ്ടല്ലോ, അവരുടെയൊക്കെ സ്ഥിതി വളരെ വളരെ പിന്നിലാണ്, ആ അവസ്ഥയിലാണുള്ളത്. അപ്പോൾ അതുകൊണ്ട് ഈ സർക്കാർ ജീവനമെന്ന് പറയുന്നത് ഒരു തലമുറയ്ക്ക് ചവിട്ടാനൊരു ചവിട്ടുപടിയായിട്ട് വേണമെങ്കിൽ ഉപയോഗിക്കാം. എങ്ങനെയാണെന്ന് വെച്ചാൽ മക്കളെയൊക്കെ ഒരുമാതിരി വളർത്തി പഠിപ്പിച്ച് നല്ല വിദ്യാഭ്യാസമൊക്കെ നൽകി പിന്നെ ആരും ആ മക്കൾ ഒരിക്കലും സർക്കാർ ജീവനക്കാരാകുമെന്ന് പ്രതീക്ഷിക്കുകയോ ആഗ്രഹിക്കുകയോ ചെയ്യാത്ത വിധം അവരെ വളർത്തി അങ്ങ് വിടാൻ കൊള്ളാമെന്നുള്ളതല്ലാതെ അതിനപ്പുറത്ത് വേറെ കാര്യമൊന്നുമില്ല. അപ്പം ചുരുക്കത്തിൽ ഒരു കണക്കെടുപ്പ് നടത്തിയാൽ എവിടൊക്കെയാണ് എന്തൊക്കെയാണെന്ന് തിരിച്ചറിഞ്ഞാൽ എണ്ണിയെടുത്താൽ ഈ പ്രശ്നങ്ങളൊക്കെയും അവസാനിക്കുമെന്നാണ് വിചാരിക്കുന്നതെങ്കിൽ അങ്ങനെ അവസാനിക്കില്ല. കാരണം പോപ്പിൻ്റെയും വെള്ളാപ്പള്ളി സാറിൻ്റെയും പിതാവിൻ്റെയും ഒന്നും അസുഖം ഇതല്ല. അതുകൊണ്ട് ഈ മരുന്ന് കൊണ്ട് അത് മാറുകയില്ല. ഇത് അവിടെ അങ്ങനെ നടക്കട്ടെ എന്ന് വെക്കണം. ബാക്കി ഈ പറയുന്ന പോലെ ഇതിൽ കറങ്ങി
ഈ സർക്കാർ ജീവനക്കാരോടുള്ള പ്രതിപത്തിയും താല്പര്യവും ഒക്കെ പ്രകടിപ്പിച്ച് അവരെ അങ്ങനെ സന്തോഷിപ്പിച്ചൊക്കെ റെഡിയാക്കി നിർത്തി ഇങ്ങനെയൊക്കെ കൊണ്ടുപോകുന്നതിനപ്പുറത്ത് ഇപ്പോൾ ആ സമുദായത്തിലും കുറച്ചൊക്കെ വെളിച്ചം വന്നിട്ടുണ്ട്. നായർ കമ്മ്യൂണിറ്റി എന്നൊക്കെ പല രൂപ വിദേശ രാജ്യങ്ങളിൽ പോകാൻ തുടങ്ങിയിട്ടുണ്ട്. ഈഴവ കമ്മ്യൂണിറ്റി കുറച്ചുകൂടെ ലിഫ്റ്റ് ആവാനുണ്ട്. ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റിയിലും ലത്തീനിലും അതുപോലെ തന്നെ പോകുന്നൊരു സ്ഥിതിവിശേഷമുണ്ട്. അപ്പോൾ അതുകൊണ്ട് കുറേ കാലം അന്തസ്സായി ജീവിക്കാൻ തുടങ്ങുന്നൊരു ഘട്ടം വരുമ്പോൾ ഈ സർക്കാർ ജോലിക്ക് ആളില്ലാതെ വരിക എന്ന് പറയുന്നൊരവസ്ഥയിലേക്ക് എത്തിച്ചേരുമ്പോഴാണ് ഒരു നാട് നന്നാവുന്നത് എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. ഏതായാലും ഇതെടുത്തുകൊണ്ട് പോയത് മുസ്ലിങ്ങളല്ല എന്ന് പോപ്പിനെയും വെള്ളാപ്പള്ളി അദ്ദേഹത്തിനെയും അവർ അതിനിൽ വിശ്വസിക്കുന്നവരെയും എല്ലാം ഇതിനാൽ അറിയിച്ചുകൊള്ളും.